സുരേഷ് ഗോപിയെ നായകനാക്കി 1995 ജയരാജ് സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഹൈവേ. ഇപ്പോഴിതാ ഹൈവേ എന്ന സിനിമയുടെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംവിധായകൻ ജയരാജ്. ആക്ഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ചിത്രമായിരുന്നു ഹൈവേ എങ്കിൽ മിസ്റ്ററി ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ചിത്രമായിരിക്കും ഹൈവേ 2. ടൈറ്റിൽ പോസ്റ്ററിനൊപ്പം സുരേഷ് ഗോപിയാണ് സോഷ്യൽ മീഡിയയിലൂടെ ചിത്രം പ്രഖ്യാപിച്ചിരിക്കും. സുരേഷ് ഗോപിയുടെ കരിയറിലെ 254-ാം ചിത്രവുമാണ്. ലീമ ജോസഫാണ് നിർമ്മാണം. ചിത്രീകരണം ഉടൻ ആരംഭിക്കും. ആവേശകരമായ പ്രതികരണമാണ് ചലച്ചിത്ര പ്രേമികളിൽ നിന്നും ഈ പ്രഖ്യാപനത്തിന് ലഭിക്കുന്നത്. ജോൺ അടത്തട്ടിൽ, സാബ് ജോൺ എന്നിവർ തിരക്കഥ എഴുതി 1995 പുറത്തിറങ്ങിയ ചിത്രമാണ് ഹൈവേ. സുരേഷ് ഗോപിക്കൊപ്പം ഭാനുപ്രിയ, വിജയരാഘവൻ, ബിജു മേനോൻ, ജനാർദ്ദനൻ, സുകുമാരി തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു അഭിനേതാക്കൾ. എന്നാൽ ഹൈവേ 2-ൽ ആരൊക്കെയായിരിക്കും സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടാവുക എന്ന് പ്രഖ്യാപിച്ചിട്ടില്ല. ചിത്രത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ പുറത്തു വരുന്നതായിരിക്കും. സുരേഷ് ഗോപിയുടെ പിറന്നാൾ ദിനത്തിലാണ് ചിത്രത്തിന്റെ പ്രഖ്യാപനം ഉണ്ടായിരിക്കുന്നത്. 30 നിരപരാധികളായ കോളേജ് വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ ബോംബ് സ്ഫോടനം അന്വേഷിക്കുന്നതിനായി റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് ഓഫീസറായ ശ്രീധർ പ്രസാദായാണ് ചിത്രത്തിൽ സുരേഷ് ഗോപി എത്തി. അന്വേഷണത്തിന്റെ ഭാഗമായി ഉടുമ്പൻ ചോലയിലെ ഒരു പ്ലാന്ററായ മഹേഷ് അരവിന്ദായി ചിത്രത്തിൽ വേഷം മാറി എത്തുകയും കേസ് തെളിയിക്കുന്നതുമാണ് ഹൈവേ എന്ന ചിത്രത്തിന്റെ ഇതിവൃത്തം. ഒരുപാട് പ്രത്യേകതകൾ ഉള്ള സിനിമയായിരുന്നു ഹൈവേ. അന്നുവരെ മലയാള സിനിമ കണ്ടിട്ടില്ലാത്ത മേക്കിംഗ് ശൈലിയായിരുന്നു ഹൈവേയുടേത്. അതുവരെ ആർക്കും പരിചയമില്ലാതിരുന്ന റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ് റോ എന്ന അന്വേഷണ വിഭാഗത്തെ പരിചയപ്പെടുത്തിയ സിനിമ കൂടിയായിരുന്നു ഹൈവേ. സുരേഷ് ഗോപിയെ വളരെ സ്റ്റൈലിഷായാണ് ചിത്രത്തിൽ അവതരിപ്പിച്ചിരുന്നത്. കഥാപാത്രങ്ങളുടെ പേരുകൾ കൊണ്ടും വസ്ത്രധാരണങ്ങൾ കൊണ്ടും സിനിമ വ്യത്യസ്തത പുലർത്തിയിരുന്നു. ചിത്രത്തിൽ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങൾ അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. സുരേഷ് ഗോപി ഉപയോഗിക്കുന്ന മാൽബ്രോ എന്നെഴുതിയ മഞ്ഞ ജിപ്സി വാഹനപ്രേമികളുടെ ആവേശമായി. പശ്ചാത്തല സംഗീതവും ഗാനങ്ങളും അതുവരെ മലയാള സിനിമയിൽ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ളതായി. കൗബോയ് സിനിമകളെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലായിരുന്നു ചിത്രത്തിന്റെ 90-കളിൽ തരംഗമായ ഹൈവേ. ഇതിനെല്ലാം ഉപരി മലയാള ഭാഷയ്ക്കും അപ്പുറം അതിർത്തികൾ ഭേദിച്ച് ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലുമടക്കം ചിത്രം വമ്പൻ വിജയം നേടി. ഈ ചിത്രത്തോടുകൂടി തെലുങ്ക് സിനിമാ പ്രേമികൾക്കിടയിൽ സൂപ്പർ സ്റ്റാറായി മാറുകയായിരുന്നു സുരേഷ് ഗോപി. മഞ്ഞ ജിപ്സിയിൽ റോ ഏജന്റ് ശ്രീധർ പ്രസാദായി വന്ന് തരംഗം തീർത്ത സുരേഷ് ഗോപി ഹൈവേ 2-ലും അതേ വിജയം ആവർത്തിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ ഉറ്റുനോക്കുന്നത്.